الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا سنهم الله സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മാരകമായ തെറ്റുകളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച്, ഗുരുതരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളും പത്രങ്ങളുമെല്ലാം മാരകമായ കുറ്റകൃത്യങ്ങളെ അത് നേരിട്ട് കാണുന്നവനേക്കാളും വ്യക്തതയോടുകൂടെ അതിൻ്റെ ചോരപ്പാടുകൾ നമുക്ക് പ്രത്യക്ഷമായി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കാഴ്ച മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്ത രൂപത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുവാനോ ഒരു ഭാവനയിൽ കാണുവാനോ പറ്റാത്ത മാരക കുറ്റകൃത്യങ്ങളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേദനയോടുകൂടെ, ആശങ്കയോടുകൂടെ, ഭയത്തോടുകൂടെയാണ് നമ്മൾ ഇതിനെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആനിന്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചില ധാരണകളും കാഴ്ചപ്പാടുകളും ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. തെറ്റുകൾ പ്രവർത്തിക്കുന്ന ആളുകളോട് നിരന്തരമായി അത് തിരുത്താൻ നിർദ്ദേശിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഉപദേശിക്കാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളിൽ തെറ്റ് കാണുമ്പോൾ നമ്മൾ ഉപദേശിക്കാറുണ്ട്, നമ്മുടെ കൂട്ടായ്മകളിലും നമ്മളോടൊപ്പം ചേരുന്നവരിലും തെറ്റ് കാണുമ്പോൾ നമ്മൾ ഉപദേശിക്കാറുണ്ട്. അപ്പൊ അവരെന്താ നമ്മളോട് പ്രതികരിക്കുക? പല രൂപത്തിൽ അവരാ തെറ്റുകളെ നമ്മളോട് ന്യായീകരിക്കും. എന്നാൽ ഇത്തരം ന്യായീകരണങ്ങൾ പറയുമ്പോൾ അതിൽ നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരു ന്യായം. എന്താണ് ആ മറുപടി പറയാൻ പറ്റാത്ത ന്യായം? ഈ തെറ്റ് നീ ചെയ്താൽ അതുകൊണ്ട് നിനക്ക് ഇന്ന ഇന്ന പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മുടെ മകൻ പറയണം, വന്നോട്ടെ, ഇരിക്കല്ലേ, നിങ്ങൾക്ക് എന്താ, അതൊക്കെ ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ് എന്നൊരാൾ മറുപടി പറഞ്ഞാൽ നമ്മൾ അയാളോട് എന്ത് പറയും? യഥാർത്ഥത്തിൽ അവിടെയാണ് യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത്. പര്യവസാനങ്ങളെക്കുറിച്ച് പേടിയില്ലാതിരിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരവസ്ഥയാണ്.
സത്യത്തിൽ നമ്മൾ കാണുന്നതിലെല്ലാം കാണുന്നത് അതാണ്. പര്യവസാനങ്ങളെ കുറിച്ച് പേടിക്കേണ്ടതില്ലാത്ത അള്ളാഹ് മാത്രമാണ്. വലാ യഖാഫു ഉഖബാഹ, സമൂദ് ഗോത്രത്തെ അടിമുടി നശിപ്പിച്ച മാരകമായ ഒരു ശിക്ഷ നടപ്പിലാക്കിയതിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് വലാ യഖാഫു ഉഖബാഹ, ഒരു പരിണിതികളെയും അവൻ ഭയപ്പെടും. അള്ളാഹ് എന്ത് ചെയ്താലും അതുമ എന്താണ് വരാനുള്ളത് എന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന അള്ളാഹുവിന് മാത്രമാണ്. കാരണം അവന് ഹക്കീമാണ്, അവൻ നടപ്പിലാക്കുന്നതിൽ ഒന്നും അപാകതകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തും എന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സുഹൃത്തുക്കളെ, അപകടങ്ങളെക്കുറിച്ചും പര്യവസാനങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. നാം ഓടിക്കുന്ന വാഹനത്തിന്റെ വേഗത സൂചി അല്പം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയം വരും. അതാണ് മനുഷ്യൻ. ആ പേടി അയാൾക്ക് വരുന്നില്ലെങ്കിൽ ഈ 60 സ്പീഡിൽ പോകാൻ പറ്റുന്ന റോട്ടിൽ അയാൾ 150 സ്പീഡിൽ പോയാൽ എന്ത് സംഭവിക്കും? ആ പര്യവസാനത്തെക്കുറിച്ചാണ്. ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം ഒരു പവർ ബൈക്ക് ഓടിച്ചത് 300 സ്പീഡിലാണ്. 300 സ്പീഡിൽ പവർ ബൈക്ക് ഓടിച്ചിട്ട് അവനൊന്നും ഇറങ്ങിയിട്ടില്ല, പൊട്ടിത്തെറിക്കുക ചെയ്തു. അപ്പൊ അവനോട് ഒരാൾ പറയാണ്, നീ ഇങ്ങനെ പോയാൽ പറ്റുമെന്ന് ചോദിച്ചാൽ വന്നോട്ടെ, ഞാൻ മരിച്ചാൽ എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അവിടെയാണ് പ്രശ്നം. മനുഷ്യനെ ഏറ്റവും വലിയ നന്മയിലേക്ക് നയിക്കാനുള്ളതാണല്ലോ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എങ്ങനെ ആളുകളെ നന്മയിലേക്ക് നയിക്കുന്നത്? ഈ ഖുർആൻ കേൾക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് മാറ്റമുണ്ടാകുന്നത്? ഒരു നന്മ ചെയ്താൽ അതിന് കിട്ടുന്ന നല്ല പര്യവസാനത്തെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ നമ്മളത് ചെയ്യും. ഈ ഒറ്റട്ട് രാവിലെയൊക്കെ നമ്മൾ ഉറക്കവെച്ച് എന്തുകൊണ്ടാണ്? ഒരായുഷ്കാലത്ത് പുണ്യം കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കവയ്ക്കാണ്, ഉറങ്ങാൻ പോകുന്നില്ല എന്നിട്ടല്ല ഉറക്കവയ്ക്കും. നന്മയെ നല്ല പര്യവസാനത്തെക്കുറിച്ച് ചിന്ത നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്നാൽ ചീത്ത പര്യവസാനത്തെക്കുറിച്ചുള്ള ചിന്ത തിന്മകളെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കണം. അതുകൊണ്ട് പര്യവസാനങ്ങളെക്കുറിച്ച് ഭയപ്പെടാത്ത ആളുകളെ നമ്മൾ പേടിക്കണം. ഒരു ഭ്രാന്തൻ മാനസിക നില തെറ്റിയവനെ നമ്മൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ കയ്യിൽ ഒരു കത്തുണ്ടെങ്കിൽ നമുക്ക് പേടിയാണ്. എന്താണ്? അവന് മാനസിക സ്ഥിരതല്ല. അപ്പൊ എന്താണ് പരിഹാരം? എന്താ പരിഹാരം? ആരാണോ അവന്റെ രക്ഷിതാവ്, അവൻ ആ മാനസിക രോഗിയെ സംരക്ഷിക്കണം. അയാൾക്ക് തന്നെ അപകടം പെടുത്ത മാനസിക സ്ഥിരതല്ലാത്തവന് പര്യവസാനം ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് മാനസിക രോഗം പിടിപെട്ട ഒരാൾക്ക് എന്തില്ല, മതപരമായ കൽപ്പനകൾ ബാധകമല്ല. എന്തുകൊണ്ട്? അയാൾക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒന്നും ചിന്തിക്കാൻ പറ്റൂല. പിന്നെ മദ്യലഹരിയിലുള്ള ഒരാൾ, അയാൾ പര്യവസാനങ്ങളെക്കുറിച്ച് ചിന്തിക്കണില്ല. അതുകൊണ്ടാണ് അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ഓടി ഓടിക്കുന്നത്. അയാൾ കയറി വരുമ്പോൾ അയാളുടെ ഉമ്മ അകത്തളങ്ങളിലേക്ക് മാറുന്നത്. അയാൾക്ക് പര്യവസാനങ്ങളെക്കുറിച്ച് പേടില്ല. എന്താ ഞാൻ ചെയ്യാനും ചെയ്താൽ എന്തു വരുമെന്നും അയാൾക്ക് അറിയില്ല. അയാളെ പേടിക്കണം, അയാളെ പേടിക്കണ്ടേ നമ്മള്. പിന്നെ നല്ല ബോധവും ചിന്തയൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്താലും എന്തോ വരട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് സുഹൃത്തുക്കൾ. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് പര്യവസാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഏറ്റവും നല്ലതിലേക്കാണ് ഈ ഖുർആൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതെങ്ങനെ ഖുർആൻ നല്ലതിലേക്ക് ക്ഷണിക്കുന്നത്? വിശ്വാസികളോട് അവർ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഖുർആൻ പറയും, നന്മ പ്രവർത്തിക്കുന്നവർക്ക് അന്നലഹും അജ്റം കബീറ, വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. ചെറിയൊരു നന്മക്ക് എത്രയാണ് പ്രതിഫലം കിട്ടുക! അതുകൊണ്ട് നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അടുത്ത ആയത്ത് എന്താണ്? വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. എന്നാൽ പരലോകത്തെ ഭയപ്പെടാത്ത ആൾ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആൾ, പരലോകത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ മരിച്ചാ തീർന്നു, ഞാൻ മരിച്ചാ തീർന്നു. അപ്പൊ എന്താ, ഒരു സ്ത്രീയെ ഒരു ലോഡ്ജ് കൊണ്ടുപോയി കുത്തി കൊലപ്പെടുത്തി കൊന്ന് എന്ത് ചെയ്തു? ആ ലോഡ്ജിന്റെ മേലെ താഴത്ത് കയറാണ്ട് ചാടി ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞില്ലേ? ഇനിയൊന്നും വരാലോ? എന്താ വരാനുള്ളത്? പരലോകത്തെ ഭയപ്പെടാത്ത ആളുകൾ ഒരു പര്യവസാനത്തെയും ഭയപ്പെടാത്ത ആളുകളാണ്. അവർക്ക് എന്തും ചെയ്യാം. അവരിന്നൊരു നന്മയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതീക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവർക്ക് വേണ്ടി, അവർക്ക് ഇവിടുന്ന് ഒരു പര്യവസാനം പേടില്ലെങ്കിലും നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന നരകം ഞാൻ തയ്യാറാക്കി വെച്ചു കാത്തിരിക്കുകയാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പര്യവസാനങ്ങളെക്കുറിച്ചുള്ള ഭയവും പര്യവസാനങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് നന്മതിന്മക്കുള്ളുകൾക്കുള്ള ആധാരം. കുലിൽ ഹഖു മിൻ റബ്ബിക്കും ഫമൻ ശാഅ ഫലിയുഅ്മിൻ വമൻ ശാഅ ഫലിയക്ഫുർ. ഈ സത്യം അള്ളാഹന്റെ അടുക്കൽ നിന്നാണ് പറഞ്ഞോളൂ. ഇത് സ്വീകരിച്ചാലേ അള്ളാഹുവിലേക്ക് എത്തും, എല്ലാവിധ നന്മകളും കിട്ടും.
ഒരു തെറ്റും സംഭവിക്കാത്ത ജീവിതത്തെ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന ഒരു നന്മയുടെ വഴിയാണ് ഇത് എന്ന് പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ടോ ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്ന നിരാകരിക്കട്ടെ. പടച്ചവനും കൊടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യം, അത് ചെയ്യാൻ വേണ്ടിയല്ല, ചെയ്യാൻ വേണ്ടിയല്ല. പക്ഷെ അങ്ങനെ ഒന്ന് ചെയ്യുന്നവനെ എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല. അതിന്റെ പര്യവസാനം അവൻ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അക്രമികൾക്ക് ഒരു നരകൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ പറഞ്ഞു? എന്ത് തോന്നിയാസവും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നരകത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്നാണ്. ആ നരകത്തിന്റെ അഗ്നി ജ്വാലകൾ അവന് ചുറ്റും കവചങ്ങൾ തീർക്കും. എന്നിട്ട് അള്ളാ നരകത്തെ എത്ര ഭയപ്പെടുന്ന രൂപത്തിലാണ് അള്ളാ ആയത്തിൽ പറയുന്നത്. നരകത്തിന്റെ ചൂടുകൊണ്ട് വിശന്ന് ദാഹിച്ച് ബുദ്ധിമുട്ടി ഒന്ന് തൊണ്ട നനക്കാൻ ചോദിക്കുമ്പോ എന്താ കൊടുക്കാറിയോ? ഉരുകിയ ലോഹം. അതാണ് പര്യവസാനം. ഉരുകിയ ലോഹത്തിന്റെ പാനീയങ്ങൾ കൊടുക്കും. തീർന്നില്ല, ഇനി ആ പാനീയം കുടിച്ചാൽ ഉൾഭാഗങ്ങൾ മുഴുവനും കരിഞ്ഞുരുകി പോവുക മാത്രല്ല, കുടിക്കാൻ കഴിയൂല. അത് മുഖത്തേക്ക് എടുക്കുമ്പോൾ മുഖം കരിഞ്ഞു പോകും. കുടിക്കാൻ വേണ്ടി മുഖത്തേക്ക് കൊണ്ടുവരും, മുഖം കരിഞ്ഞു. ഇങ്ങനെയൊക്കെ എന്തിനാ സൂത്രങ്ങളെ പറയണത്? ഇതൊക്കെ ഉള്ളത് തന്നെയാണ്, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പര്യവസാനങ്ങളെ ഭയപ്പെടാത്തവർക്ക് ഏറ്റവും വലിയ പര്യവസാനമാണ് നരകം. അത് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ ബോധത്തുകൊണ്ടല്ലാതെ മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നന്മയിലേക്ക് നയിക്കാൻ പറ്റില്ല. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ ഇമാം നാസിർ സാദി റഹ്മുള്ള പറഞ്ഞു, വൽ മസാലിഹു അല്ലതീ തഹസ്സു അലൈഹി, എന്തെല്ലാം നന്മകളുണ്ടോ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക നല്ലത് പറഞ്ഞു. അതാണ് ഖുർആൻ ചെയ്യുന്നത്. വമാ മിൻ ശരരിൻ ഇല്ലാ വഖദ നഹ അൻഹു വഹദ്ദറ മിൻ, എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളെ കുറിച്ചൊക്കെ അള്ളാഹു താക്കീത് നൽകിയിട്ടുണ്ട്. ഈ താക്കീതുകളും സന്തോഷ വാർത്തകളുമാണ് മനുഷ്യനെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും. ശിർക്കിദാൽ എന്താ സുഹൃത്തുക്കളെ? ശിർക്ക് ചെയ്താൽ എന്താ? അള്ളാഹു അല്ലാത്ത ഒന്നിനു മുന്നിൽ ആരാധിക്കുകയോ നേർച്ച നൽകുകയോ സുജൂദ് ചെയ്യുകയോ ചെയ്താൽ എന്താ? അപ്പൊ ഒന്നും സംഭവിക്കൂല. അപ്പൊ എന്തിനും സംഭവിക്കും? ഒന്നും സംഭവിക്കൂല. വളരെ ശാന്തമായി ഏറ്റവും വലിയ പാപമായ ശിർക്ക് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ല എന്തേ പറഞ്ഞു, ഇന്നഹു മയ്യു ശിർക്ക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാലിൽ ലാലിമീന മിൻ അൻസാർ. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഒരു സ്വർഗൻ, അവനെന്ത് നന്മ ചെയ്താലും സ്വർഗത്ത് കെത്തൂല, നരകത്തിൽ അവൻ ശാശ്വതനായിരിക്കും എന്നാണ്. ഏതൊരു തിന്മയെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ ഭവിഷ്യത്ത് പറയും. വ്യഭിചാരത്തോട് അടുത്തു പോകൽ, ഒരാൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ എത്ര മാന്യനായി ജീവിച്ച ആളാണെങ്കിലും സുഹൃത്തുക്കളെ മ്ലേച്ഛമല്ലേ? മതപരമായി അയാൾ ഒരു വലിയ അധാർമികതയല്ലേ ചെയ്തത്? ഇനി നമ്മളെ ബുദ്ധിയോട് ചിന്തിച്ചാലും വ്യഭിചരിക്കും എത്ര മോശമാണ് എന്ന് ആർക്കും തോന്നും. അത് ചിന്തിച്ചാലും വ്യഭിചരിക്കും. ഇത് എന്റെ പേരിൽ ഒരു സ്ത്രീ ആരോപണം വന്നാൽ എന്താകും എന്റെ അവസ്ഥ എന്ന് മാന്യതയുള്ള ഒരാൾ ചിന്തിച്ചാൽ ആ വൈക്കയാൾ പോകും. അത് പറഞ്ഞിട്ടാണ് അള്ളാഹു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, വ്യഭിചരിക്കാൻ പാടില്ല. അതേപോലെ നോക്കും, നിങ്ങൾ തൊലഞ്ഞു പോയ കുറെ ആൾക്കാരാണ്, നല്ല സാമ്പത്തിക ശേഷികളിൽ ജീവിച്ചിട്ട് അവസാനം ഒന്നുമില്ലാതായി പോയ ആൾക്കാരാണ്. അത് സ്വാഭാവികമായി സംഭവിക്കാം. പക്ഷെ അങ്ങനെ സംഭവിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് ആരോടാരെങ്കിലും വല്ലാതെ പിശുക്കനാകരുത്, കൈ പെരടിക്ക് കെട്ടിയിട്ട് അയച്ചിട്ട് ഒന്നായിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഔദാര്യമാണെങ്കിലും കണക്കില്ലാതെ കൊടുക്കരുത്. രണ്ട് വാക്കുവേ, ഒരന്തല്ലാതെ ഈ ചെലവഴിക്കുന്ന ആൾക്കാരൊക്കെ സല്ല പടം തന്നിട്ട് അതൊക്കെ ദൂർത്ത് ചെയ്യണമെങ്കിലും മനസ്സിൽ അതിങ്ങനെ പൈസ ഇങ്ങനെ എണ്ണിക്കൊടുത്ത് അതിങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് ഇങ്ങനെ തോന്നിയതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടി ഒരു ആവശ്യമില്ലാതെ കൊണ്ടുപോയി വേസ്റ്റ് കിടുന്ന ആൾക്കാർ മനസ്സിലൊന്നും ഇങ്ങനെ ആലോചിക്കുക, ഇതൊക്കെ ചെയ്യണവർക്ക് എന്താ വരാൻ പോകണമെന്ന് അറിയോ? അവൻ ആക്ഷേപിക്കപ്പെട്ടവനായും അതേപോലെ തന്നെ മഹ്സൂർ കഷ്ടപ്പെട്ടവനായി ഒന്നുമില്ലാത്ത അവന്റെ ജീവിതത്തിന്റെ മറ്റുള്ളവന്റെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥയിലേക്ക് അവന്റെ ജീവിതം എത്തും. ഇതൊക്കെ എന്തിനാ അല്ല പറഞ്ഞതിന്റെ സുഹൃത്തുക്കളെ? പര്യവസാനങ്ങളെ കുറിച്ച് ചിന്തിച്ച് മാത്രമേ മനുഷ്യന് തെറ്റുകളിൽ നിന്ന് വരാൻ പറ്റൂ. ബനു ഇസ്രായേലുകാരുടെ അള്ളാഹു നിശ്ചയിച്ച പ്രതികാര ശിക്ഷ ഹദ്ദിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ. അതൊന്നിങ്ങനെ വായിച്ചു നോക്കി നിങ്ങൾ, അതൊരു വല്ലാത്ത സംഗതി. കാരണം ഇവിടെ തെറ്റ് ചെയ്താൽ അതിന് ശക്തമായ ശിക്ഷയുണ്ടാകുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എന്തുകൊണ്ട് തെറ്റെടുക്കണത്?
എന്ത് കുറ്റം ചെയ്താലും ഒരു പ്രശ്നമില്ല, നല്ലൊരു വക്കീലിനെ കിട്ടിയാൽ മതി, കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കുറച്ച് സ്വാധീനം ഉണ്ടായാൽ മതി. എന്നാൽ ശരിയായ ഒരു ഇസ്ലാമിക ഗവൺമെന്റിന്റെ നിയമസംഹിതകളിൽ എങ്ങനെയാണ് അറിയങ്ങള്? ശക്തമായ ഹദ്ദ് പ്രതിക്രിയ നടപ്പിലാക്കപ്പെടും. ബനു ഇസ്രായേലുകാരോട് അല്ല പറഞ്ഞു എന്താ, അവരുടെ മേൽ നാം നിർബന്ധമാക്കി ആ കാര്യത്തിൽ. ഒരാളെ അന്യായമായി കൊലപ്പെടുത്തി പാവപ്പെട്ട ഒരു പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ നമ്മളൊക്കെ മനസ്സ്, നമ്മളൊക്കെ നിയമം അനുസരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മളെ മനസ്സിൽ പോലും തോന്നിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് കൊലപാതകം ചെയ്ത കൊലപാതകികൾ ജയിൽ മോചിപ്പിക്കപ്പെട്ട് കേസ് തള്ളിപ്പോയി പുറത്തിറങ്ങുമ്പോൾ ആ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും കരയുന്നതും വൈകാര്യമാകുന്നതും എന്തുകൊണ്ട്? ആ ശിക്ഷ നടപ്പിലാക്കിയിരിക്കണം, അപ്പോഴേ അത് അവസാനിക്കുള്ളൂ. ജീവനും ജീവൻ, ഒരുത്തന്റെ കണ്ണ് പോയാൽ ആ കളഞ്ഞവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണം. കേൾക്കുമ്പോ നമുക്ക് കുറച്ച് ക്രൂരമാണ്. ബനു ഇസ്രായേലിന് അന്ന് നിശ്ചയിച്ചു, പ്രവാചകന്മാരൊക്കെ മിക്കവാറും സമുദായങ്ങൾക്ക് ഈ ശിക്ഷ ഉണ്ടായിരുന്നവരാണ്. അപ്പളേ മറ്റൊരുത്തന്റെ കണ്ണ് തന്റെ കണ്ണ് പോലെ കാണും, മറ്റൊരുത്തന്റെ ജീവൻ തന്റെ ജീവൻ പോലെ തോന്നും, മറ്റൊരുത്തന്റെ കാത് അവനവന്റെ കാത് പോലെ തോന്നും. എപ്പോ അവന്റെ കണ്ണ് പോയി എന്റെ കണ്ണ് പോകും. റോഡിൽ വാഹനം ഓടിക്കുമ്പോഴേ തെറ്റായി ഒരാൾ കൊല്ലപ്പെട്ടാൽ പോലും രണ്ടു മാസം നോമ്പുള്ള, തെറ്റായിട്ട് നമ്മൾ വാഹനം തട്ടിയിട്ട് ഒരാൾ മരണപ്പെട്ടാൽ ഒരു ജീവൻ പോയാൽ രണ്ടു മാസം നമ്മൾ നോമ്പുള്ള. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം, ഒരാളെ ജീവന്റെ വില അതത്ര വലുതാ. സുഹൃത്തുക്കൾ, പര്യവസാനങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇനി ആർക്കെങ്കിലും അങ്ങനെ നമ്മളൊരു ബന്ധു കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, പ്രതിക്രിയ ചെയ്യാതെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ആ വിട്ടുവീഴ്ച ഒരുപക്ഷെ പരലോകത്ത് നമുക്ക് പുണ്യമായി ലഭിക്കും എന്ന വിശാലമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പടച്ചവും പറയുന്നത്. പക്ഷെ എന്താ, ശിക്ഷകൾ ശക്തമായി നടപ്പിലാക്കാതെ ഒരു നിലക്കും സുഹൃത്തുക്കളെ ഇതിനൊന്നും പരിഹാരമാവില്ല. വ്യഭിചരിച്ചവനെ 100 അടി അടിക്കണം, ശിക്ഷകൾ നടപ്പിലാക്കപ്പെടുമ്പോ മാത്രമേ എന്തിയുള്ളൂ. ഇന്നത്തെ നാട്ടിലെ മിക്കവാറും പിന്നെ ക്രിമിനലുകളെല്ലാം അവിഹിതങ്ങളാണ്, കൊലപാതകങ്ങൾ ആത്മഹത്യകളൊക്കെ അവിഹിതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിഹിതങ്ങൾക്ക് എന്ത് ശിക്ഷയാണുള്ളത് സുഹൃത്തുക്കളെ? അവിഹിതങ്ങൾക്ക് ശക്തമായ ശിക്ഷകൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവുള്ളൂ, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, ഏത് ക്രിമിനൽ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴും കോടതിയിൽ എത്തുമ്പോഴും ഒക്കെ ശുപാർശകന്മാരായി നാട്ടുപ്രമാണിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടാവും. നല്ലോണം ആലോചിച്ചു, കൊല ചെയ്യാത്തവൻ കൊലപാതകയാകുന്നത് അപ്പോഴാണ്. ഒരാൾ കൊലപാതകം നടത്തിയിട്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടെ നടക്കുന്ന ആൾക്കാരില്ലേ, അവർ കൊലപാതകത്തിൽ പങ്കാളികളാണ്. ഒരു നല്ല ശുപാർശ ആരെങ്കിലും നിർവഹിച്ചാൽ ആ ശുപാർശയിൽ നിന്നൊരു പ്രതിഫലം അവനും ലഭിക്കും. എന്നാൽ ഒരു തിന്മക്ക് ആരെങ്കിലും ശുപാർശ ചെയ്താൽ അതിന് ഓഹരി കിട്ടും. നാട്ടിൽ എന്ത് തമ്മാടത്തും ചെയ്യുന്ന ആളുകളെയും മോചിപ്പിക്കാനും വിട്ടുകൊണ്ടുവരാനും കൂടെ പോണ ആൾക്കാരുണ്ട്. ആലോചിക്കുക, അവൻ ചെയ്ത അതേ തെറ്റ് നമുക്ക് സഹായത്തിന്റെ കൂടെ കിട്ടുക, അവൻ ചെയ്ത അതേ തെറ്റിന്റെ ഒരു പങ്ക് നമുക്ക് കിട്ടും. നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങൾ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളിൽ പോലും എന്താണ് സ്റ്റേഷനിലേക്ക് വിളിക്കാനും ശുപാർശ ചെയ്യാനൊക്കെ ആൾക്കാരെ ഇറങ്ങിത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കുക. ഗൗരവമാണ് ആ വിഷയം, തെറ്റാണ് സുഹൃത്ത്. അതാരും അംഗീകരിക്കാത്ത നിയമം അംഗീകരിക്കാത്തതാണ്, മതം അംഗീകരിക്കാത്ത. അതുകൊണ്ട് പര്യവസാനങ്ങളെ കുറിച്ചുള്ള ചിന്ത അതാണ് ശരിക്കും സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത്. അതെന്ത് ചെയ്യണം? ശിക്ഷകൾ നീതിപൂർവ്വം നടപ്പിലാക്കപ്പെടണം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആൾക്കാരെ പഠിപ്പിക്കണം. നരകത്തിന്റെയൊക്കെ ഭയാനകത വായിക്കണം, പഠിക്കണം. അതൊക്കെ ഉള്ളു തട്ടിയാൽ മാത്രമേ മനുഷ്യനെ പിന്തിരിയാൻ പറ്റൂ. മാത്രമല്ല സുഹൃത്തുക്കൾ, ഏത് തിന്മകൾക്കും തിന്മ അല്ല നിരോധിക്കണതന്നെ എന്തുകൊണ്ടാണ്? തെറ്റുകൾ അല്ലാഹു നിരോധിക്കുന്ന അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടാണ്. മദ്യം എന്തിനെ നിരോധിച്ചു? മദ്യം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാണ്. വ്യഭിചാരം എന്തിനെ നിരോധിച്ചു? വ്യഭിചാരം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാണ്. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുന്ന ആൾക്ക് ആ തെറ്റിന്റെ പര്യവസാനം അയാളെ തേടി എത്തും.
എത്ര രഹസ്യമായിട്ട് കൊണ്ടുനടന്നാലും നാം ചെയ്യുന്ന തെറ്റ് ഒരു നാൾ നമ്മെ തേടി എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ പിന്നെ സ്വകാര്യമായിട്ട് ഫോൺ സൈറ്റുകളിലും അഭിഹിതങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഭാര്യ അറിയാതെ നാട്ടുകാരറിയാതെ എനിക്ക് സ്വകാര്യമായിട്ട് കൊണ്ടിട്ടേക്കാൻ പറ്റും. ഒരിക്കലും പോകുന്ന സുഹൃത്തുക്കൾ, എന്നെങ്കിലും ഒരിക്കൽ അത് നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ കുടുംബജീവിതവും എല്ലാ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തകർത്തെറിയുന്ന ഒരു ദുരന്തം അതിൽ വന്നു ചേരാനുണ്ട്. അവിടെ അള്ളാഹ് ഒന്നും വെറുതെ വിരോധിക്കൂല. വിരോധിച്ച കാര്യങ്ങളിലെല്ലാം വലിയ അപകടങ്ങളും വലിയ പ്രയാസങ്ങളും നമുക്ക് വരാനുണ്ടെന്ന് ചിന്തിക്കാം. അതുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് നന്മക്ക് പ്രചോദിരാകുകയും നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകൾ പിൻവാങ്ങുകയും വേണം. ഒരു തിന്മയിലും നമ്മുടെ സഹായമോ സഹകരണമോ ഇല്ലാതിരിക്കാം. മദ്യത്തിനെതിരെയും അതേപോലെ തന്നെ എല്ലാ തിന്മകൾക്കെതിരെയും നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ പരിശ്രമിക്കാം. തീർച്ചയായും നന്മ വരുത്താൻ വിശുദ്ധ ഖുർആനെ പറ്റും, ഖുർആന്റെ ആശയങ്ങൾക്കെ പറ്റും. അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും അതിലേക്ക് പ്രചരിപ്പിക്കുകയും അതിന്റെ വക്താക്കളാകുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉറപ്പെടുക്കുക. ഇബ്നു മസ്ഊദുൽ ബദരിയ്യ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മയെ ഒരാൾ അറിയിച്ചു കൊടുത്താൽ അവനത് പ്രവർത്തിക്കുന്നവന്റെ തന്റെ പുണ്യമുണ്ടായിരിക്കും എന്നാണ്. തീർച്ചയായും നന്മ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുവാൻ അത് ജനകീയമായി ഏറ്റെടുക്കുവാൻ ഉള്ള ഒരു പ്രചോദനമാണ് ഈ ഹദീസിലുള്ളത്. സുഹൃത്തുക്കളെ, ലഹരി വളരെ ശക്തമായി നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിലേക്ക് അത് കയറി വന്നിരിക്കുന്നു. പുതിയ തലമുറ മുഴുവനും ലഹരിയുടെ മാരകമായ പിടുത്തങ്ങളാണ്. പത്രങ്ങളിൽ ഒരു ദിവസമെങ്കിലും MDMA കരിയറായിട്ട് ആളുകളെ പിടിക്കാത്ത, കഞ്ചാവ് കേസിൽ പ്രതിയാകാത്ത ആളുകളില്ലാത്ത രൂപത്തിൽ പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കിലോ കണക്കിന് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെടാത്തതെല്ലാം ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഡിഅഡിക്ഷൻ സെന്ററുകളിൽ ചെന്നാൽ 50, 60, 70 ആളുകളാണ് അവിടെ. ചെറുപ്രായം മുതൽ 13 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ഈ ലഹരി നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായും നശിപ്പിച്ച് കളയുമെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇതുണ്ടാവണം. നമ്മുടെ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, അതിന്റെ അധികൃതർ, അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ അങ്ങാടികളിലെല്ലാം ഇത്തരം തിന്മകൾ പ്രവർത്തിക്കുന്നതിനെതിരെ കൂട്ടായ്മകൾ രൂപപ്പെടണം. ആ തിന്മകൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം. അതല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ ജീവന് രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ സാമൂഹികാവസ്ഥ മാറിപ്പോകുന്നതിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം. അത് ആരാണോ അതിൽ ഉത്തരവാദിത്തമുള്ള ആളുകൾ അവരെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും വലിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് ആനുകാലിക സംഭവ വികാസങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ആരാധനകൾ ഇബാദത്തുകളായിട്ട് മുന്നോട്ട് പോവാം എന്ന ഒരു ചാരിതാർത്ഥ്യത്തിലാണ്. അതിലപ്പുറം നന്മ പ്രവർത്തിക്കുന്നത് പോലെയും നന്മ ജീവിതത്തിൽ പകർത്തുന്ന പോലെ ഒരു ദൗത്യമാണ് നന്മയുടെ പ്രചാരണം എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. തീർച്ചയായും തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുവാനും നന്മകളുടെ വക്താക്കളാകുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ ഇന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്കെതിരെ പുറത്തു മാപ്പാക്കി തരണം. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഞങ്ങൾക്ക് നീക്കിത്തരണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ധാരാളം ആളുകളുടെ അവർക്കെല്ലാം രോഗശമനവും സമാധാനവും സമാശ്വാസവും സൗഭാഗ്യവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറം വ മുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. اللهم صل على